Hi friends, ellavarkum ende nursing aspirants ennu YouTube channel ilekku swagatham. Appo innu nammude daily MCQ discussion with the rationale third part aayittana. Adhaayathu innu oru anju question aayittana njan vannikkunnathu. Nammude previous years ile questions exams nokku staff nurse exams nokku chodichu kanda valare important aayittulla iniyum chodikkan chance ulla anju questions aanu. Appo idinu munne ulla first partum second partum kaanathavaraanengil നിങ്ങൾ അത് കാണണം, മറന്നു പോകരുത്. എല്ലാ പാർട്സിലും അഞ്ചഞ്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സ്റ്റാഫ് നേഴ്സ് എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിരിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സജഷൻസോ കറക്ഷൻസോ കമന്റ്സോ എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തില് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഹെൽപ്പ് ആയിട്ട് എന്താ പറയാ, ഡെയിലി ഒരു അഞ്ച് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 11th ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പി പേഷ്യൻ്റ് ഡെവലപ്പ് വിസിക് ആൻഡ് സ്കിൻ ബിക്കംസ് ഫ്ലഷ്ഡ് വിത്ത് ഹൈവ്സ്. എന്താണ് ഹൈവ്സ്? അറ്റിക്കയിൽ, അതായത് സ്കിൻ റാഷസ് എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്കിൻ റാഷസ്, ഹൈവ്സ് എന്നാണ് അതിന് പറയുന്നതും ഓർത്തിരിക്കുക അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പിയുടെ സമയത്ത് പേഷ്യന്റിന് എന്ത് ചെയ്ത ഉടനെ തന്നെ വീസിംഗ് ഉണ്ടായി, ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടായി, അതുപോലെ തന്നെ സ്കിൻ ബിക്കംസ് ഫ്ലഷ്ഡ് ആയിട്ട് മാറി, അതിനൊപ്പം തന്നെ സ്കിൻ റാഷസും ഉണ്ടായി, അല്ലെങ്കിൽ അറ്റിക്കാരിയ ഉണ്ടായി. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ എക്സാം പോയിന്റ്സ് അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണുക, അല്ലായെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം അതിൽ പറയുന്നുണ്ട്. അപ്പൊ എന്ത് റിയാക്ഷൻ കാരണമായിരിക്കാം ഈ ഒരു അപ്ലിക്കാരിയമീസിംഗ് ഒക്കെ ഉണ്ടായത്? ഹിമോലൈറ്റിക് റിയാക്ഷൻ കൊണ്ടാണോ, അലർജിക് റിയാക്ഷൻ കൊണ്ടാണോ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ കൊണ്ടാണോ, ത്രോംബോട്ടിക് ക്രൈസിസ് കൊണ്ടാണ്? എന്തുകൊണ്ടാണ് ആൻസർ? ഓക്കെ, ആൻസർ അലർജിക് റിയാക്ഷൻ ആണ്. അലർജിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആനഫിലാക്റ്റിക് റിയാക്ഷൻ അല്ലെ, അതായത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ടൈപ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ കൊണ്ടാണ് ഡ്യൂറിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പി എന്താകുന്നത്, വീസിംഗും സ്കിൻ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. നമ്മളിപ്പോ അഡ്വേഴ്സ് റിയാക്ഷൻ സൈഡ് എഫക്ട്സും ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പഠിക്കുമ്പോഴത്തേക്ക് എന്താ, അക്യൂട്ട് ഉണ്ട്, ഡിലേഡും ഉണ്ട് അല്ലെ, ഉടനെ തന്നെ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ഉണ്ട്, ലേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷനൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ടാണ് എന്തുണ്ടായത്, വീസിംഗ് സ്കിൻ ബിക്കം ഫ്ലഷ്ഡ് വിത്ത് ഹൈവ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഒരു ചാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അക്യൂട്ട് കോംപ്ലിക്കേഷൻ എന്നുള്ള ഈ ഫസ്റ്റ് സൈഡ് വരുന്നതെല്ലാം ഉടനെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്, ഡ്യൂറിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇമീഡിയറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇത് ഈ വരുന്ന പാർട്ട് എല്ലാം തന്നെ ഡിലൈഡ് ആണ്, അതായത് ലേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ അക്യൂട്ട് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇമ്മ്യൂണോളജിക്ക്, അതായത് നമ്മുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണോളജി ഇമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഇത് നോൺ ഇമ്മ്യൂണോളജിക്ക് ആണ് കേട്ടോ. ബാക്കിയുള്ളത് ഇതിന്റെ ലിസ്റ്റ് എന്തെന്നും നിങ്ങൾ നോക്കിയിരിക്കണം. ഇവിടെ കണ്ടോ, ഫസ്റ്റ് ഉണ്ടാകുന്ന റിയാക്ഷൻ അലർജിക് റിയാക്ഷൻ, അതുകൊണ്ടാണ് പേഷ്യന്റിന് സ്കിൻ റാഷസും അവിടെ ഉടനെ തന്നെ എന്തുണ്ടാകുന്നത്, വീസിംഗും ഉണ്ടാകുന്നത്. അതിനുശേഷം പേഷ്യന്റ് ഫെബ്രൈൽ ആകാം, അനഫിലാക്റ്റിക് റിയാക്ഷൻസ് ഉണ്ടാകാം, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി ഉണ്ടാകാം, അക്യൂട്ട് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാകാം. ഇതിലെല്ലാം ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് എന്താണ്, അലർജിക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതിനെ അലർജിക് റിയാക്ഷൻ കാരണമാണ് വീസിംഗ് ഒക്കെ പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. ഡിലേഡിൽ വരുന്നതാണ് ഏതൊക്കെ, ഡിലേഡ് ഹീമോലൈറ്റിക് ട്രാൻസ്മിഷനും അലോ ഇമ്മ്യൂണൈസേഷനും പോസ്റ്റ് ട്രാൻസ്മിഷൻ പർപ്യൂറ, ത്രോംബോപ്ലബൈറ്റിസ്, അയൺ ഓവർലോഡ്, ഇതൊക്കെ പോസ്റ്റ് അല്ലെങ്കിൽ ഡിലേഡ് ലോങ് ടേം കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എനിക്ക് ഒരു പറയാനുള്ള സജഷൻ ആണ് ബ്ലഡ് ട്രാൻസ്മിഷന്റെ വീഡിയോ ഒന്ന് എന്റെ ചാനലിലുണ്ട്, എടുത്ത് കാണുക, പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തതാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ നിന്ന് അതിന്റെ ടൈപ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട്. പ്രീവിയസ് എക്സാംസിനൊക്കെ കണ്ടതാണ്, അതുകൊണ്ട് അതിന്റെ ടൈപ്സ് കൂടെ ഒന്ന് പഠിക്കുക. പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യുക. നാല് ടൈപ്പാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി പഠിക്കാനുള്ളത്.
ടൈപ്പ് വൺ, ടൈപ്പ് ടു, ടൈപ്പ് ത്രീ, ടൈപ്പ് ഫോർ. അപ്പൊ ഇതിന്റെ മീഡിയേറ്റേഴ്സ് വെച്ചിട്ട് ഏതാണ് ഇതിന്റെ ഏത് ഇപ്പൊ ടൈപ്പ് വൺ അല്ലെങ്കിൽ ടൈപ്പ് ടു ഏതെങ്കിലും ചോദിച്ചിട്ട് അതിന്റെ മീഡിയേറ്റർ ഏതാണ്, ഐ ജി ഇ ആണോ, ഐ ജി എം ആണോ, ഐ ജി ജി ആണോ, അതോ ടി സെൽസ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കി ഈ ചാർട്ടിൽ ക്ലിയർ ആയിട്ട് എല്ലാം പറയുന്നുണ്ട്, ടൈപ്പ് വണ്ണിന്റെ മീഡിയേറ്റർ എന്ന് പറയുന്നത് ഐ ജി ഇ ആണ്, ടൈപ്പ് ടു ആണെങ്കിൽ ഐ ജി ജി ഓർ ഐ ജി എം, ടൈപ്പ് ത്രീ ആണെങ്കിൽ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ആണ്, ടൈപ്പ് ഫോർ ആവുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത് ടി സെൽസ് എന്ന് പറയുന്നത്. ടൈപ്പ് ഫോർ എന്ന് പറയുന്നത് ഡിലേഡ് ആണ്, അതായത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടെ ആ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നത്, ടൈപ്പ് ഫോർ ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ടൈം ഡ്യൂറേഷനും വളരെ ഇമ്പോർട്ടൻ്റ്, അത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള മെക്കാനിസമിന്റെ ഫ്രാക്ഷനിലുണ്ട്. എല്ലാം വായിക്കാനുള്ള ടൈമില്ല, നിങ്ങൾ വായിച്ചു നോക്കാൻ വേണ്ടി പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കേണ്ട കാര്യമേ ഉള്ളൂ. ടൈം ഫോർസ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ഡെവലപ്പ് ചെയ്യുന്നതാണ് ടൈപ്പ് വൺ, ഇറ്റ് ടേക്സ് മിനിറ്റ്സ്, അതിന്റെ മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സിനുള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഹൈപ്പർ സെൻസിറ്റീവ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ലേറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ലേറ്റ് ആകുന്ന എത്ര സമയം വരെ ആകാം, 8 മണിക്കൂറോ 12 മണിക്കൂർ വരെ ചില സമയങ്ങളിൽ ആകാറുണ്ട് ചില ടൈപ്പുകളിൽ. പിന്നെ ടൈപ്പ് ടു ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ടൈം കോഴ്സ് എത്രയാണ്, അവേഴ്സ് ടു ഡേയ്സ്. ടൈപ്പ് ത്രീയും അവേഴ്സ് ടു ഡേയ്സ് ആണ്. പക്ഷെ ടൈപ്പ് ഫോർ വരുമ്പോൾ ദിവസങ്ങൾ തന്നെ വളരെ കാലം കഴിഞ്ഞ് തന്നെ, മീൻസ് ആഴ്ചകൾ കഴിഞ്ഞ് തന്നെ വേണമെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടാകാം. ഓക്കെ, അതാണ് ഇവിടെ ഗ്രാഫ്റ്റ് റിജക്ഷനും ട്യൂബർക്കുലിൻ ടെസ്റ്റും കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ഇങ്ങനെയുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. ലേറ്റ് ആയിട്ടാണ് ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞാണ് അവിടെ റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, which is the best solid food that can be used during the process of weaning. എന്താണ് വീനിങ്? അപ്പൊ എല്ലാവർക്കും അറിയുന്ന പീഡിയാട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ള വീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസിലൊക്കെ 5 മാർക്കിനെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, എന്താ വീനിങ് എന്ന് പറയുന്നത്. എന്താ വീനിങ്? അതായത് കുഞ്ഞുങ്ങൾ ജനിച്ച് ന്യൂ ബോൺ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് കൊടുക്കുന്നത് അല്ലെ, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുഞ്ഞിന് 6 മാസം വരെ അമ്മയുടെ മുലപ്പാൽ മാത്രമേ, ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. വേറെ ഒരു സപ്ലിമെന്റ് ഫുഡ്സും കൊടുക്കാൻ പാടില്ല എന്നാണ് പഠിക്കുന്നത്. അതിനെയാണ് എന്ത് പഠി പറയുന്നത്, എക്സ്ക്ലൂസീവ് ഫീഡിംഗ് എന്ന്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ എക്സ്ക്ലൂസീവ് ഫീഡിംഗ് നിന്ന് എന്ത് ചെയ്യുന്നു, കുഞ്ഞിനെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സീരിയൽസിലും ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും നമ്മുടെ നോർമൽ ഡയറ്റിലോട്ട് കൊണ്ടുവരണം അല്ലെ. വളരെ കുഞ്ഞു വളരുന്നതനുസരിച്ച് സപ്ലിമെന്റ് ഫുഡ്സ് ആവശ്യമാണ്. അങ്ങനെ സപ്ലിമെന്റ് ഫുഡ്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് വീനിങ് എന്ന് പറയുന്നത് അല്ലെ. എക്സ്ക്ലൂസീവ് ഫീഡിംഗിൽ നിന്ന്, അതായത് കുഞ്ഞിന് 4 മുതൽ 6 മാസം പ്രായമുള്ള സമയത്ത് കുഞ്ഞിന് അഡീഷണലി ഉള്ള ചെറിയ ചെറിയ സപ്ലിമെന്റ് ഫുഡ്സ് കൊടുത്തു തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റ് ഫുഡ് ഏതാണ്, ഫ്രൂട്ട്സ് ആണോ കൊടുക്കുക, വെജിറ്റബിൾസ് ആണോ കൊടുക്കുക, എഗ് വൈറ്റ് ആണോ കൊടുക്കുക, റൈസ് സെറിയൽസ് ആണോ കൊടുക്കുക, എന്താണ് നമ്മൾ കൊടുക്കുന്നത് ഏതാണ്, റൈസ് സെറിയൽസ് ആണ്. റൈസ് ആൻസർ ഇവിടെ മാർക്ക് ചെയ്യാം. റൈസ് സെറിയൽസ് അതായത് ഈ ധാന്യങ്ങളൊക്കെ നമ്മൾ വീശിച്ചിട്ട് അതിന്റെ വെള്ളം അല്ലെ, അതിന്റെ ആ ഒരു വിസ്കോസിറ്റി കട്ടി കൂടിയ ആ വെള്ളമാണ് നമ്മൾ ആദ്യം കുഞ്ഞിന് കൊടുത്തു തുടങ്ങുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊടുക്കുന്നത്. ചില ആൾക്കാരുണ്ട് ഇതൊന്നും അറിയാതെ ഇത് ആദ്യമേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് അതിനെയൊക്കെ ഇങ്ങനെ ജ്യൂസാക്കി അതിനെയൊക്കെ കൊടുത്തു തുടങ്ങും. പക്ഷെ അതല്ല ആദ്യം കൊടുക്കുന്നത്, ആദ്യം ഇപ്പോഴും നമ്മൾ ധാന്യങ്ങൾ വിചാരിയോ പയറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേവിച്ച് അതിന്റെ വെള്ളമാണ് ആദ്യം കുഞ്ഞിന് കൊടുത്തു തുടങ്ങുന്നത്. ഇതിനെയാണ് വീനിങ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാലോ അല്ലെ, ക്ലിയർ ആയില്ല ആദ്യം എന്താ കൊടുക്കേണ്ടതെന്ന്. അപ്പൊ മീനിങ് എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അതിന്റെ ടൈം പീരീഡ് നോക്കുള്ളൂ. ലിമിറ്റ് ഡയറ്റ് ടു ബ്രസ്റ്റ് മിൽക്ക് ഓർ ഫോർമുല അണ്ടിൽ ദ ഏജ് ഓഫ് 4 to 6 months അല്ലെ. അതായത് 4 മുതൽ 6 മാസം വരെ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് അഡീഷണൽ ഫുഡ് കൊടുത്തു തുടങ്ങുന്ന മീനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർക്കാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൗസ് മിൽക്ക് എത്ര വയസ്സ് വരെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വയസ്സ് എത്ര വയസ്സ് അതിന് ശേഷമാണ് കുഞ്ഞിന് പശുവിന്റെ പാല് കൊടുത്തു തുടങ്ങേണ്ടത്, അത് 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇതൊക്കെ ആപ്ലിക്കേഷനിൽ വേണ്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെ ഇത് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, വെന്റിലേറ്റർ വീനിങ് എന്ന് വെച്ചാൽ എന്താണ്, എന്താണ് വെന്റിലേറ്റർ വീനിങ്? വെന്റിലേറ്റർ വീനിങ് എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ് വെന്റിലേറ്റർ മീൻസ് ഓക്സിജൻ, നമ്മൾ വെന്റിലേറ്റർ എൻഡോട്രക്കിയൽ ഇൻഫ്യൂഷൻ ഒക്കെ നടന്ന് വെന്റിലേറ്ററിലായിരുന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം പേഷ്യന്റ് നോർമൽ റിക്കവറിയിൽ എന്ത് ചെയ്യുന്നു, നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ ആയി നോർമലി എന്ത് ചെയ്യുന്നു, വെന്റിലേറ്ററിൽ നിന്നും വെന്റിലേറ്ററിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്ത് നോർമൽ ബെഡിലോട്ട്, നോർമലി ഉള്ള ബോഡിലോട്ട് ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെന്റിലേറ്റർ വീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നും ജസ്റ്റ് വീനിങ് എന്നുള്ള വേർഡ് കിട്ടിയോണ്ടൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ,
Sprain is due to. എന്താണ് sprain? Sprain ഉം strain ഉം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. Sprain എന്ന് പറയുന്നത് ഏത് പാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്? അതായത് നമുക്കറിയാം sprain ഉം strain ഉം എന്ന് പറഞ്ഞാൽ pulling out of some muscles or something ആണ് അല്ലെ. Sprain ഉം strain ഉം എന്ന് പറയുന്നത്. അപ്പൊ sprain എന്ന് പറയുന്നത് ഇസ് pulling out of which part? Muscle ആണോ, tendon ആണോ, ligaments ആണോ, nerves ആണോ? അപ്പൊ നമുക്ക് സ്പ്രെയിനിന്റെയും സ്ട്രെയിനിന്റെയും ഡിഫറൻസ് അറിയാമെങ്കിൽ, മീൻസ് ആ ഒരു പാർട്ടിന്റെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പുള്ളിംഗ് ഔട്ട് ഓഫ് ലിഗമെന്റ്സ് ആണ്. ലിഗമെന്റ്സിന് എന്താ പറയാ, വലിഞ്ഞിട്ട് ഇങ്ങനെ നെടുകുന്നതാണ് അല്ലെ, വലിയുന്നതിനാണ് എന്ത് പറയുന്നത്, സ്പ്രെയിൻ. അതായത് കാലങ്ങൾ കുഴയുകയോ അല്ലെങ്കിൽ വീഴുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ ലിഗമെന്റ്സ് പുള്ളിംഗ് ഔട്ട് ആവുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മള് സ്പ്രെയിൻ എന്ന് പറയുന്നത്. എങ്കിൽ സ്ട്രെയിൻ എന്താണ്? സ്ട്രെയിൻ എസ് ടി പിക്ക് പകരം ടി, എസ് ടി ആർ എ ഐ എൻ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പുള്ളിംഗ് ഔട്ട് ഓഫ് ടെൻഡോൺ ആണ്. ടെൻഡോൺ പുള്ളിംഗ് ഔട്ട് ആവുന്നതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിൻ ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിലും കാണാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ടെൻഡോൺ എന്ന് പറയുന്നത് ഏതൊക്കെ പാർട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്താണ്, മസിലിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത്, ടെൻഡോൺ എന്ന് പറയുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ടെൻഡോൺ. ടെൻഡോണിനാണ് എന്ത് സംഭവിക്കുന്നത്, സ്ട്രെയിൻ സംഭവിക്കണ്ടോ. ടെൻഡോൺ സ്ട്രെയിൻ എന്ന് പറയുന്നത് അതായത് ഇതാണ് മസിൽ, മസിലിൽ നിന്ന് ബോണിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്നത്, ടെൻഡോൺ എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മസിൽ ടു മസിൽ ആണോ, മസിൽ ടു ബോൺ ആണോ, ബോൺ ടു ബോൺ ആണോ എന്നുള്ളത്. ടെൻഡോൺ ഈസ് കണക്ഷൻ ബിറ്റ്വീൻ മസിൽ ആൻഡ് ബോൺ. If there is any pulling out of tendon is known as strain, and an injury to muscle or tendon is known as strain. ഈ ടി എന്നുള്ള വേർഡ് ടി എൻഡോൺ ഇത് ഇങ്ങനെ കണക്ടഡ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പ്രെയിൻ എന്ന് പറയുമ്പോൾ രണ്ട് ബോണുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലിഗമെന്റ്, അതായത് രണ്ട് ബോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടിനെ എന്താ പറയുന്നത്, ലിഗമെന്റ് ആണ്. ലിഗമെന്റ് ആണ് രണ്ട് ബോണുകൾ കണക്ട് ചെയ്യുന്നത്. ആ ലിഗമെന്റിന് എന്തെങ്കിലും പുള്ളിംഗ് ഔട്ടോ ഇഞ്ചുറിയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്രെയിൻ. സ്പ്രെയിൻ അപ്പൊ ടി സ്ട്രെയിൻ ആണ്, അപ്പൊ എൽ എന്ന് പറയുന്നത് പി ആണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ തിരിച്ചു ഓർത്തിരിക്കുക. മസിലിനോ ടെൻഡോണിനോ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ സ്ട്രെയിൻ എന്ന് പറയും. ലിഗമെന്റിനാണെങ്കിൽ അത് സ്ട്രെയിൻ എന്ന് വരും. അപ്പൊ ലിഗമെന്റ് ഏതൊക്കെ പാർട്ടിനെ കണക്ട് ചെയ്യുന്നത്, ബോൺ ടു ബോൺ ആണ്. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, when is the first time to achieve pregnancy, അതായത് നോർമലി ഒരു മെൻസ്ട്രുവൽ സൈക്കിളിൽ ഏത് സമയത്താണ് പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് കൂടുതൽ, അത് പ്രഗ്നൻസ് ആകാനുള്ള ചാൻസ് കൂടുതലുള്ളതെന്നാണ് ചോദിച്ചത്. മിഡ് വേ ബിറ്റ്വീൻ പീരിയഡ്സ് ആണോ, 14 days ബിഫോർ ദി നെക്സ്റ്റ് പീരിയഡ്സ് ഓഫ് എക്സ്പെക്ടഡ് ആണോ. ഓക്കെ, ബിയും സിയും സെയിം ഓപ്ഷൻ ആണ് കൊടുത്തത്, സോറി കേട്ടോ. നെക്സ്റ്റ് 14 days ആഫ്റ്റർ ദ ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് പീരിയഡ്, അതായത് മെൻസ്ട്രേഷൻ തുടങ്ങി, മീൻസ് ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ തുടക്കത്തിൽ നിന്നും 14 ദിവസം കഴിഞ്ഞിട്ടെന്നാണോ, തീരുന്നതിന് മുന്നേ 14 ദിവസം എന്നാണോ, അതോ ഈ രണ്ട് മീൻസ് സൈക്കിളിന്റെ ഇടയിൽ എന്നാണോ, ഏത് സമയമാണ് ബെസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ടു അച്ചീവ്, ഫസ്റ്റ് അല്ല ബെസ്റ്റ് ടൈം ആണ് വരുന്നത് കേട്ടോ, ബെസ്റ്റ് ടൈം ടു അച്ചീവ് പ്രഗ്നൻസി. ബെസ്റ്റ് ടൈം ടു അച്ചീവ് പ്രഗ്നൻസി അത് ആൻസർ എന്ന് പറയുന്നത് ബി അല്ലെങ്കിൽ സി ആണ് കേട്ടോ. ബിയും സി രണ്ടും സെയിം ഓപ്ഷൻ ആണ്. 14 days ബിഫോർ ദ നെക്സ്റ്റ് പീരീഡ്സ് ഓഫ് എക്സ്പെക്ടഡ് എന്ന് പറയുമ്പോൾ അടുത്ത് നമ്മൾ എന്നാണോ പീരീഡ്സ് ആകും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് മുന്നേ 14 ദിവസം മുന്നേ ഉള്ള ദിവസത്തെയാണ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം ടു അച്ചീവ് പ്രഗ്നൻസി. അപ്പൊ നിങ്ങൾ ചിലർ ചോദിക്കും, അത് മാം ഫസ്റ്റ് ഡേ മുതൽ 14 ഡേയ്സും ലാസ്റ്റ് ഡേ മുതൽ 14 ബാക്കിലോട്ട് 14 ഡേയ്സ് എന്ന് പറയുന്നത് സെയിം അല്ലേ, അങ്ങനെയാണെങ്കിൽ ഡിയും ഓപ്ഷൻ കറക്റ്റ് അല്ലേ എന്ന്. അത് തെറ്റാണ്. എപ്പോഴും നമ്മൾ പറയുമ്പോൾ പീരീഡ്സ് എക്സ്പെക്ടഡ് ഡേറ്റിൽ നിന്ന് 14 ഡേയ്സ് ബിഫോർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഉണ്ട്, ചിലർക്ക് 28 ഡേയ്സ് ആണ് മെൻസ്ട്രൽ സൈക്കിൾ, ചിലർക്ക് വന്നിട്ട് എന്താണ് 30 ഡേയ്സ് 31 ഡേയ്സ് ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഓവുലേഷൻ ടൈം ആണല്ലോ നമുക്ക് പ്രഗ്നന്റ് ആകാനുള്ള സമയം എന്ന് പറയുന്നത്. ഓവം നമ്മുടെ ഓവറിയിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സമയമാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ സമയത്താണ് പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ അതെന്ന് പറയുന്നത് ഡേറ്റ് എന്താ പറയാ, നോർമലി ഉള്ള 20 ഡേയ്സ് അല്ലാത്ത ആൾക്കാരുണ്ട്, അവരിലൊക്കെ വരുമ്പോ ഓവുലേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോ 16th ഡേയിലോ മീൻസ് മെൻസസ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് 16th ഡേയിലോ 17th ഡേയിലോ ഒക്കെ ആയിരിക്കും. അതായത് അവരുടെ നോർമലി എത്ര ഡേയ്സ് ആണോ, 30 ദിവസമാണോ 31 ദിവസമാണോ അതിനനുസരിച്ച്. അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് നെക്സ്റ്റ് പീരീഡ് എന്നാണോ അതിൽ നിന്നും 14 ദിവസം പിന്നിലോട്ട് എണ്ണുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കറക്റ്റ് ബെസ്റ്റ് ടൈം ടു അച്ചീവ് പ്രഗ്നൻസി.
അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൽ, അതായത് ഈ ഒരു ചാർട്ട് നിങ്ങൾ പറയുന്നത് 28 ഡേയ്സ് ഉള്ള ഒരു മെൻസ്ട്രൽ സൈക്കിൾ, നോർമലി ഉള്ള 28 ഡേയ്സ് ഉള്ള മെൻസ്ട്രൽ സൈക്കിൾ ആണെങ്കിൽ ഫസ്റ്റ് ഡേ മുതൽ 7 ഡേ എന്ന് പറയുന്നത് നമ്മുടെ മെൻസ്ട്രുവൽ പീരീഡ് ആണ്, അതായത് ബ്ലീഡിംഗ് ഡേയ്സ് ആണ്, മെൻസ്ട്രേഷൻ എന്നാണ് അപ്പോൾ സ്റ്റേജിനെ പറയുന്നത്. അതായത് അവിടെ എന്താ ഫെർട്ടൈൽ സ്റ്റേജ് അല്ല, അവിടെ പ്രെഗ്നന്റ് ആകാനുള്ള ചാൻസ് ഇല്ല. നെക്സ്റ്റ് 8 to 9 ഡേ എന്ന് പറയുമ്പോൾ പോസ്റ്റ് മെൻസ്ട്രേഷൻ ആണ്, മെൻസ്ട്രേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. പക്ഷേ അവിടെ എന്താണ് പോസിബിൾ ഉണ്ട്, അതായത് കൺസീവ് ആകാനും പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ അവിടെ ഒരു കറക്റ്റ് മീൻസ് ബെസ്റ്റ് ടൈം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നെക്സ്റ്റ് 10 to 14 ഡേയ്സ് എന്ന് പറയുന്നതാണ് ഡേയ്സ് അറൌണ്ട് ഓവുലേഷൻ, ഓവുലേഷൻ ഏകദേശം ഓവുലേഷന്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസവും അതിനുശേഷമുള്ള ദിവസങ്ങളും വരുന്നതാണ് 10 to 14 ഡേയ്സ്. അതുകൊണ്ടാണ് ഇറ്റ്സ് എ സ്റ്റേജ് ടു ഹാവ് പ്രഗ്നൻസി അല്ലെ, ഇറ്റ്സ് എ ടൈം ടു ഹാവ് പ്രഗ്നൻസി, അതായത് എന്താ പറയുന്നത് മോസ്റ്റ് ഫെർട്ടൈൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ 28 ഡേയ്സ് ഉള്ള 28 ഡേയ്സ് മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള ഒരാളാണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ എന്താണ് ഇതാണ് ഈ 10 to 14 ഡേയ്സ് ആണ് ബെസ്റ്റ് ടൈം ടു ഹാവ് പ്രഗ്നൻസി. ഓക്കെ, നെക്സ്റ്റ് 15 to 16 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ ടൈം കഴിഞ്ഞ് നെക്സ്റ്റ് പീരീഡ് പോസ്റ്റ് ഓവുലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയും ചിലപ്പോ എന്താ ഒരു പോസിബിലിറ്റി ഉണ്ട് കൺസീവ് ആകാൻ വേണ്ടി. നെക്സ്റ്റ് ലാസ്റ്റ് 17 to 28 ഡേ എന്ന് പറയുന്നത് എന്താണ് തിക്ക്, അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്, പോസ്റ്റ് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ്, തിക്കനിങ് ഓഫ് യൂട്രൈൻ ലൈനിങ് സംഭവിക്കുകയും അവിടെ എന്ത് കൺസീവ് ആകാനുള്ള ചാൻസ് കുറവാണ്, ലെസ് ഫെർട്ടൈൽ അല്ലെങ്കിൽ അൺലൈക്ലി ടു കൺസീവ്. ഇതൊന്ന് ജസ്റ്റ് ഓർത്തിട്ട്, ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ നിന്നും ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 5th ക്വസ്റ്റ്യൻ ആണ് ECT, ഇലക്ട്രോ കൺവൽസീവ് കൺവൽസീവ് തെറാപ്പി എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ ECT കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അനസ്തീഷ്യ കൊടുക്കും അല്ലെ. അപ്പൊ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആ ഡ്രഗ്സ് പ്രീ മെഡിക്കേഷൻ ഡ്രഗ്സ് ഉണ്ടല്ലോ, അപ്പൊ ആ ഡ്രഗ്സ് ഏത് ഓർഡറിലാണ് കൊടുക്കുന്നത്, അട്രോപിൻ തയോപെൻഡോൺ മെത്തോ ഹെക്സിറ്റാൾ സക്സിനേൽ കൊളൈൻ ആണോ, സക്സിനേൽ കൊളൈൻ അട്രോപിൻ തയോപെൻഡോൺ മെത്തോ ഹെക്സിറ്റാൾ ആണോ, അട്രാക്യൂരിയം സക്സിനേൽ കൊളൈൻ അട്രോപിൻ ആണോ, അട്രോപിൻ സക്സിനേൽ കൊളൈൻ തയോപെൻഡോൺ മെത്തോ ഹെക്സിറ്റാൾ, ഇതിൽ ഏത് ഓർഡറാണ് കറക്റ്റ്? നിങ്ങൾക്ക് അറിയാമായിരിക്കും, ECT കംപ്ലീറ്റ് പഠിച്ചവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഓപ്ഷൻ എ അട്രോപിൻ തയോപെൻഡോൺ ഓർ മെത്തോഹെക്സിറ്റാൾ സക്സിനേൽ കൊളൈൻ ആണ് ഓർഡർ. അത് എന്തുകൊണ്ടാണ് അട്രോപിൻ ആദ്യം കൊടുക്കുന്നത്, അട്രോപിൻ വിൽ ഹെൽപ് ടു റെഡ്യൂസ് സെക്രീഷൻസ്, അതായത് ECT നടക്കുന്ന സമയത്ത് ECT കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, പേഷ്യന്റ് വോമിറ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ആസ്പിറേഷൻസ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ പേഷ്യന്റിന്റെ സെക്രീഷൻസ് കുറയ്ക്കുക, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആദ്യം തന്നെ അട്രോപിൻ കൊടുക്കുന്നത്. അതിനുശേഷമാണ് തയോപെൻഡോണോ അല്ലെങ്കിൽ മെത്തോഹെക്സിറ്റാളോ കൊടുക്കും, അതിനുശേഷം സക്സിനേൽ കൊളൈൻ കൊടുക്കും. ഓക്കെ, തയോപെൻഡോൺ എന്തിനാണ് കൊടുക്കുന്നത്, ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഡോസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ സീറ്റിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എക്സാമിന്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. എട്രോപ്പിന്റെ ഡോസ് 0.6 mg ആണ്, എന്തിനാ കൊടുക്കുന്നത്, ടു ഡിക്രീസ് സെക്രീഷൻ ആണ്. തയോപെൻഡോണിന്റെ ഡോസ് 2 to 5 mg/kg ആണ്, ടു റെഡ്യൂസ് ആൻസൈറ്റി. നെക്സ്റ്റ് സക്സിനൈൽ കൊളൈൻ ആണ്, അതിന്റെ ഡോസ് 0.5 to 1.5 mg/kg ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ECT ആരാ കണ്ടുപിടിച്ചത്, അതും ചോദിച്ചിട്ടുണ്ട്. ഉഗോ സെർലെറ്റി, UGO യുഗോ സെർലെറ്റി, CERELETTI സെർലെറ്റി, ആൻഡ് ലുസിനോ ബെനി LUCINO BENI BENI ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ് നമ്മുടെ ECT കണ്ടുപിടിച്ചത്. 1938 കണ്ടുപിടിച്ചത്, ഓർത്തിരിക്കുക. ഇനി എന്റെ കറണ്ട് എത്രയാന്ന് ചോദിച്ചാൽ 70 to 130 volt ആണ്. ഓക്കെ, 70 to 130 ഓക്കെ 130 volt ആണ്. നെക്സ്റ്റ് കറണ്ട് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 200 to 1600 ആണ്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.5 to 1 second ആണ്. പിന്നെ നമ്പർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 in week ഒക്കെയാണ് കൊടുക്കാറ്. ഓക്കെ, അതുപോലെ മോസ്റ്റ് കോമൺ ഇൻഡിക്കേഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതായത് ഡിപ്രഷൻ വിത്ത് സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള പേഷ്യൻസിനാണ് കൂടുതലായിട്ട് ECT ഇൻഡിക്കേറ്റഡ് ആയിട്ട്, മോസ്റ്റ് കോമൺ ഇൻഡിക്കേഷൻ ആയിട്ട് വരുന്നത് ഡിപ്രഷൻ വിത്ത് സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള പേഷ്യൻസിനാണ് ECT കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ECTയുടെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഡോസും എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു വിടുക. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ ECT കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വിട്ടേക്കും കേട്ടോ. നമുക്ക് അറിഞ്ഞുകൂടാത്തവർ മാത്രം വായിച്ചാൽ മതി, അറിയാവുന്നവർ നോക്കണമെന്നില്ല. ഓരോ ഡ്രഗ്സും കൊടുക്കുമ്പോൾ അത് എന്തിനു കൊടുക്കുന്നു, ഏത് സമയത്ത് കൊടുക്കുന്നു, എത്ര കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ,
പിന്നെ എന്താ പറയാനുള്ള, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെച്ച് കാണണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കുറേ MCQs ക്ലാസ്സസും ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളതെല്ലാം കാണാൻ ശ്രമിക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, റെഗുലറായിട്ട് ഈ ഒരു 5 ക്വസ്റ്റ്യൻ മീഡിയം ഉള്ളത് നിങ്ങൾ കാണാൻ മറക്കരുത്. ഇപ്പോൾ എക്സാം ആകുമ്പോഴത്തേക്കും, മീൻസ് DME ESIC എക്സാം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാത്രമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ വേറെയും തിയറി ടോപ്പിക്സ് പഠിക്കുന്നതിനൊപ്പം ഇതുകൂടെ ഒന്ന് നോക്കി പഠിക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ പിന്നെന്താ പറയാനുള്ളത്, ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ പ്രത്യേകിച്ച് ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യുക, സമയമുള്ളതുപോലെ ഞാനത് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ലൈവ് സ്ട്രീമൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ ലൈവ് ക്ലാസ്സസോ വീഡിയോസോ എന്തെങ്കിലും വേണമെങ്കിൽ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് നേഴ്സിംഗ് ആസ്പിറൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, താല്പര്യമുള്ളവർ അത് ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴും എന്തെങ്കിലും അപ്ഡേഷൻസോ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാനത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതൊക്കെ കറക്റ്റ് ടൈം ടൈമിന് കിട്ടും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.